நிறுத்து நிறுத்து ஸ்டாப் പരിസരത്ത് കണ്ടുവരുന്നു. അയ്യോ ഉണ്ണി വിട് വിട് വിടില്ല കൊല്ലും ഞാൻ അവനെ. അയ്യോ ഇത് കുക്കാ, കോശി കുക്ക്. നമ്മൾ റെസ്റ്റോറന്റ് എടുക്കുമ്പോ ഒരു കുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് കരിപ്പുഴ ഷാപ്പിലെ സൂപ്പർ ഫുഡ് ഉണ്ടാക്കുന്ന സൂപ്പർ കുക്കറാ. ഇയാളെപ്പ എന്തിനാ കെട്ടിയെടുത്തേ? കെട്ടിയെടുക്കാൻ മറന്നുപോയി. ഉള്ളത് ബാഗിലാക്കി ഞാനിങ്ങ് പോകുന്നു. കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഇയാളെ ഇങ്ങോട് വിളിച്ച പോരായിരുന്നോ? മതിയായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്നെ തല്ലൂലിക്കാരാ വന്നി കത്തെഴുതി വരുത്തിച്ചത്? അത് ഇവൻ ഒരു അബദ്ധം പറ്റിയതാ. അതെ, ഇയാളിപ്പോ വന്ന പോലെ തിരിച്ചു പോ, ഞാൻ ആവശ്യമുണ്ടേ അറിയിക്കാം. കാശില്ലാണ്ടിരിക്കുമ്പോ ഓരോ കരുമാടികൾ വന്നോളൂ. ഉണ്ണിയേ, എന്താ പേര്? നല്ല പേര് ഉണ്ണി. കാശിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട, ഇയാളെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇയാളെ പോലെ ഒരാളെ ഇനി കിട്ടില്ല. ബെസ്റ്റ് കുക്കട ആള്. അയാളുടെ മോഹൻ തണ്ട ബെസ്റ്റ് കള്ളനാന്ന് തോന്നുന്നു. അത് ജന്മനാ ചിലരുടെ മോഹം. നിന്റെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പള കുടിച്ചു കയറാത്ത ഷാപ്പ് മുതലാളെ തെറിയും പിടിച്ച് വെറുതെ ഇരുന്ന അയാളുടെ തന്ത്രം മോന്തക്കിട്ട് അടിച്ചോണ്ട് ഇറങ്ങി പോന്നവനാണ് ഞാൻ. നീ ആയിട്ട് എന്റെ പണി കളഞ്ഞ്. അതിനെന്താ ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ? കുറച്ചെ താമസം ഉണ്ടാവും. ഇനി എന്താ ഏറും വീക്കും? ഇപ്പൊ തന്നെ ധാരാളം കിട്ടി. ആ വീക്കല്ല, ഒരാഴ്ച എന്ന് പറയായിരുന്നു. അതുവരെ കോശി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. എന്റെ താമരാക്ഷൻ പിള്ള ചേട്ടാ, കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത്. റെസ്റ്റോറൻറ്റ് ഒന്ന് ചാലു വായിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ടേ കൂട്ടത്തിൽ ഒരു അഞ്ചു പവന്റെ വേറൊന്നും ബോണസായിട്ട്. അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗിക്കുറവൊന്നും ഇല്ലട്ടാ. ദയവ് ചെയ്ത് ചെണ്ട കൊട്ടി ഉണ്ണി അറിയിക്കരുത്. ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ. അവൻ അറിഞ്ഞ എന്റെ മുഖത്ത് ചെണ്ടമേളം നടത്തും. മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം. വേണ്ടാത്ത വാക്കുകൾ മാത്രമല്ല, വേണ്ട വാക്കുകളും എനിക്ക്. നീ എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ? മലയാളം, പച്ച മലയാളം. ഉണ്ണികൃഷ്ണ, എന്തിനാ ഉണ്ണിയെ വിളിക്കുന്നത്? നീ മലയാളം സംസാരിച്ചേ, അവനെ കൂടി അറിയട്ടെ. വേണ്ട 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 വേണം. എങ്കിൽ പതക്കം അടിച്ചു മാറ്റിയ കാര്യവും ഞാൻ ഉണ്ണിയോട് പറയട്ടെ. പതക്കത്തിന്റെ കാര്യം ഒന്നും അവനോട് പറയാൻ പറ്റില്ല. എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയെ അറിയണ്ട. എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയെ അറിയണ്ടാന്ന്. സുന്ദര, എന്താടാ? ആശ്വാസായി. ഞാൻ വിചാരിച്ചു പിള്ളേരെ പൊക്കിക്കൊണ്ടുപോയി. നീ എന്തിനാ വിളിച്ചു കൂവി? ഓ അത് ശരി, നിന്നെ ഇവിടെ തല്ലിയല്ലേ ഇങ്ങോട്ട് മാറിയേ. ഇത് ഇവിടെ സ്ഥിരം പങ്ക്തിയാ. നീ എന്തിനാ അവനെ അടിച്ചത്? ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവാ. ഇനി ഇവനെ തല്ലിയുണ്ടെങ്കിണ്ടല്ലോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. ഞാൻ ഉമ്മക്ക് തന്നെ, നിനക്കെന്താ കുഴപ്പം? എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്താ? അവൾക്ക് മലയാളം മനസ്സിലാവില്ല. എനിക്കറിയാലോ. നിനക്കറിഞ്ഞ എനിക്കെന്താ? പതക്ക മോൾ ഉദ്ദേശിക്കുന്ന പതക്ക ഇതാണോ? അത് വെണ്ടക്കാണ്, അവിടെ വെക്ക്. സോറി. ഇതാണ് വണ്ടി. ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല. വേണ്ടാ തിരി. എന്താ കൈമൾ സാർ? ഒന്നുമില്ല, കൊറേ കാലായാലോ കണ്ടിട്ട്. ഒന്ന് ഷേക്കൻഡ് തന്നു പോവാന്ന് വരും. ഹലോ. മനുഷ്യത്വം മാത്രം വിചാരിച്ചിട്ട് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത എനിക്ക് ലോൺ തന്നത്. ഒരു ചെറുപ്പക്കാരനല്ലേ, നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കരുതി. അല്ലാതെ താൻ എന്ത് കൊട്ടത്തേങ്ങയുടെ സെക്യൂരിറ്റി എന്ന്. ഒരു സൗമനുഷ്യം കാണിച്ചു എന്ന് കരുതി അതെന്റെ ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കരുത്. എന്നെ വൈച്ചങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടെങ്കിൽ അതങ്ങ് കൊളപ്പള്ളി പറഞ്ഞാ മതി. കൈമൺ സാർ, അവര് മിണ്ടി പോകരുത്. തന്നെ പോലെ കുറെ അലപലാദികൾക്ക് ലോൺ കൊടുത്ത് പേര് ദോഷം ഉണ്ടാക്കിയിട്ടുള്ളവരാ ഞാൻ. ഇനി അങ്ങനെ ഒരു മണ്ടത്തരത്തിൽ ഞാനില്ല. ഒന്നും മനഃപൂർവ്വമല്ല. സാറിനെ പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ന്യായങ്ങൾ ഒരുപാട് പറയാണ്ടാവും. ഇത് എത്രയോ കേട്ട് തഴമ്പിച്ച മക്കളെ, പലനാൾ കള്ളൻ ഒരു നാൾ പിടി. ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണപിള്ളയാ. കുറച്ച് നേരുന്നേറിയുള്ള മനുഷ്യനായിരുന്നു. നിങ്ങളൊക്കെ കൂടെ കൂടിയിട്ടായിരിക്കും അയാളും ഫ്രോഡായത്. വെരി ഗുഡ്, എനിക്കിത് മതി. ഓക്കെ, അപ്പോഴേ ഇനി ഈ വണ്ടി ഇവിടുന്ന് അനങ്ങണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. ഞാൻ വിചാരിക്കണമെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശ സഹിതം തിരിച്ചു തരണം. അണ്ടർസ്റ്റാൻഡ്?
ബസന്തിയുടെ ബാണ്ട കെട്ടിന്ന് വീണതാ. ഇവിടെ നോക്കട്ടെ, ഇത് കളിത്തോക്ക്. കണ്ടാ, സാധാരണ നമ്മുടെ ബലൂങ്കാരില്ലേ, അവര് കൊണ്ടെടുക്കുന്ന തോക്കാണിത്. നിനക്കാണാ? അവളെന്റെ കൈ കിട്ടിയണ്ടല്ലേ. അയ്യോ, അവള് പോയി കാണും. അതെ, ഞാനൊരു സത്യം പറയട്ടെ, അവള് ശരിക്കും മുറിയക്കാരിയല്ല. അവള് തനി മിണ്ടല്ലേ. എന്നെ കൊണ്ട് സത്യം തുറന്ന് പറയിക്കൂല. എടാ, ഇവളെ ഏതോ ഭീകര സംഘടനയിലെ ആളാ. ഇവൾക്ക് കരാട്ടെ കുങ്ഫു ഒക്കെ അറിയായിരിക്കും. നമുക്ക് ഇവളെ കെട്ടിയിട്ടിട്ട് സംസാരിക്കാം. കണ്ടാ, ഹാൻഡ്സ് അപ്പ്. കെട്ടിട്ടാ ഹാൻഡ്സ് അപ്പ് പറയുന്നത്. സോറി, നീ എന്താ ഈ കാണിക്കുന്നത്? വേറെ വല്ല ആയതുണ്ടോ നോക്കാം. ഇതിനൊന്നും വിശ്വസിക്കാൻ പാടില്ല. അരയിൽ വല്ല ബെൽറ്റ് ബോംബ് ഒളിപ്പിച്ചുണ്ടെന്ന് ആർക്കറിയാം? എന്താടി ഇവിടെ? നീ അവിടേക്ക് തൊട്ട് എന്താന്ന് ചോദിച്ചാ കുട്ടി എന്ത് പറയാനാ? ഇവിടെ എന്തോ തടയുന്നുണ്ടാ. ഈശ്വര, ഈർക്കിലി പടക്കോ? അത് ഏലസായിരിക്കും. ഏലസ്? ആ ഏലസ. ആ ഇനി പറ, തൂ ആവാരാഹും, നീ ആരാകുന്നു? നീ കണ്ണു തുറപ്പിക്കല്ലേ, കണ്ണു കുത്തിപ്പൊട്ടിക്കിങ്ങ. മറിയൻ റഷീദ് ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ? നിന്റെ ഉടുതുണി കംപ്ലീറ്റ് സംസാരിക്കരുത്. ഞാൻ മലയാളത്തിലല്ലോ. സുന്ദര, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഞാനില്ലേ ധൈര്യമായിട്ടിരിക്കേ, ധൈര്യമായിട്ടിരിക്കേ. തൂക്കും കൊണ്ട് ആരെ കൊല്ലാനാടി നീ നടക്കുന്നത്? അത് പറയാതെ നിന്നെ വിടില്ല. ഇനി വല്ല വി ഐ പി മാരെയും. സുന്ദര പോയോ? സുന്ദര, നമ്മുടെ മുഖ്യമന്ത്രിയെ വകവരുത്താൻ കുറെ ഭീകരന്മാരെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പത്രത്തിൽ വായിച്ചത് ഓർമ്മയില്ല? ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് ദിവസമായി. ഇന്ന് സി എം ഷിപ്പ് യാർഡിനടുത്തുള്ള ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്ന് കേട്ടു. രണ്ടു ദിവസം മുമ്പ് ഇവൾ എന്നോട് ഷിപ്പ് യാർഡ് എംബ്രാന്താ, ഷിപ്പ് യാർഡ് എംബ്രാന്താന്ന് ചോദിക്കുകയും ചെയ്തു. അതെന്തിനാടി തിരക്കിയത്? പറയടി, എന്തിനാടി ഷിപ്പ് യാർഡ് എംബ്രാന്താന്ന് തിരക്കിയത് പറയാൻ? മുഖ്യമന്ത്രി കാണാൻ. മുഖ്യമന്ത്രിയെ കാണാൻ എന്തിനാ കാണുന്നത്? ഒരു പരാതി പറയണ്ടായിരുന്നു. പരാതിയാ? നീ ഏത് ഭാഷയെ പറയൂടി? മലയാളത്തില്. എന്താ, അദ്ദേഹത്തിന് മലയാളം അറിയില്ലേ? അങ്ങേർക്ക് മലയാളം അറിയാം, പക്ഷെ നീ എങ്ങനെ മലയാളം? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഉണ്ണിയേട്ടൻ കേട്ടതല്ലേ? സുന്ദര, ബസന്തി മലയാളത്തിൽ സംസാരിച്ചു, നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ, എനിക്ക് വട്ടൊന്നുമില്ല. ഉണ്ണിയേട്ടൻ എന്താ അറിയണ്ടേ? ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണല്ലേ? കൊല്ലാൻ തന്നെയാ, മറ്റാരെയല്ല, എന്നെ തന്നെ. മരണക്കിടക്കയിൽ വെച്ചാണ് വസുന്ധര എന്റെ അമ്മ എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത്. ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി. ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം, അല്ലെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. എനിക്കാരുമില്ല, സ്വന്തം എന്ന് പറയാൻ ഒരു പുൽക്കൂടി പോലും ഇല്ല എനിക്ക്. അങ്ങനെ പറയരുത്, ഞങ്ങളുണ്ട് വസന്തിയുടെ കൂടെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയണം, ആരാണ് ക്രൂരൻ? ശ്രീധരൻ, ശ്രീധര കൈമൾ, മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ. തൽക്കാല തോക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും, അതോടെ നമ്മുടെ ലോണും ക്ലോസ് ആവും. എന്തായാലും അവളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവമാ. അവള് വസന്തിയല്ല, പിന്നെ മഹാലക്ഷ്മിയാ. നമ്മളെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി ആർ സി ബുക്കും കൊണ്ടുപോയ ചെറ്റ കൈമൾ തന്നെ ആർ സി ബുക്കും തന്നെ നമുക്ക് ലോണും പാസ്സാക്കി തരും. എങ്ങനെ? നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്തതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന അയാളോട് പറയും. ഏ, അതൊക്കെ മോശമല്ലേ? ഒരു മോശമില്ല. മകളെ അച്ഛനേറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു.
ആ കുട്ടി അറിഞ്ഞാലോ? ഒന്നും അറിയില്ല. അപ്പൊ ഒരു കളി കളിക്കാം. ഒരു മാത്രം മറ്റോർത്ത പരിപാടി കാണിക്കരുത്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മൊബൈൽ റെസ്റ്റോറന്റ് കുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളാന്ന് പറഞ്ഞ് എന്നെ ഹോട്ടലിലാക്കിട്ട് ദിവസം മൂന്നായി. ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയ അവസാന ഹോട്ടലിലെ ബില്ല് പേ ചെയ്യാൻ 45 kilo മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരിപ്പിന് അടിച്ചു കൊടുത്തിട്ടാ ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഇന്ന് തീരുമാനിച്ചോളാം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന്. ഞാൻ പൊറോട്ട അടിച്ചെടുത്ത ഹോട്ടലിലായി എന്റെ അടി കണ്ട് അവിടെ തുടരാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുക. അയ്യോ കോശി, ഷെടേന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 days അതിനുള്ളിൽ എല്ലാം ശരിയാവും. ഉറപ്പാണോ? ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ കോശി, ചടയെന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 days അതിനുള്ളിൽ എല്ലാം ശരിയാവും. അതേ ഉള്ളു ഇപ്പൊ എന്റെ കയ്യില്. കോശി ധൈര്യം ഇട്ടിരിക്കെ, ഞങ്ങളൊക്കില്ലേ കോശി ഇനി ഞങ്ങളുടെ കൂടെ കൊടുന്നു. ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവ്. ഇതിന്റെ അത് ആവശ്യമില്ലല്ലോ. മാഗ്നറ്റാ, ഇരിക്കട്ടെ. സുന്ദര, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ? ഉണ്ണികൃഷ്ണ, നീ അത് കണ്ടു നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല. ഇല്ല, ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ. ആ, അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ. അപ്പൊ അതൊന്നുമല്ല. ആ, ആ ലിലയിൽ കിടക്കും ചൊറിയ പുഴു, പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള ഉജാല, ഉജാല, ഉജാല. വേണ്ട വേണ്ട, എല്ലാം മാക്കി, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ മിൽമ പ്രസിഡന്റ്. സുന്ദരിയായൊരു പെൺകുട്ടി ബസ്സിനകത്ത് പുര നിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷൻ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അത് ഞാൻ ഓർത്തില്ല. എനിക്ക് ടെറസിൽ കിടന്നോ? ടെറസില്ല, വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ, അവിടെ കിടന്നോ. ശരി, എന്താണ് എനിക്ക് തലവെക്കാൻ? രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തലവെക്ക്. എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്, എടുത്തിട്ട് പണ്ടാടങ്ങ എന്റെ മോളെ. ശരി മുതലാളി. ശരിക്കും മുതലാളി ഞാനാ. ആ ശരി, ശരിക്കും മുതലാളി. ശരിക്കും മുതലാളി, നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മുതലാളി? അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ? ആ താമരാജപിള്ള ബസ്. എന്തോ ഒരു ശബ്ദം കേട്ടത്, കോശിയുടെ ശബ്ദമല്ല കേട്ടത്. അപ്പൊ ടെറസിന്റെ മുകളിൽ നിന്നായിരിക്കും. കൊന്ത ഏശി, അല്ല എന്താ കോശി? ഞാനിവിടെ താഴെയുണ്ട്. എന്താ പറ്റി? മുള്ളാൻ മുറ്റിയപ്പോ വീട്ടിൽ ഓർമ്മ വെച്ച് മുറിയുന്ന മുറ്റത്തേക്ക് ഇറങ്ങിയതാ. എന്തായാലും മുറ്റത്തെത്തിയല്ലോ, ഇനി മുള്ളല് കഴിയട്ടെ. അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി. കോശി വീണതോണ്ട് ഒരു ഗുണമുണ്ടായി, കൃത്യസമയത്ത് ഉണരാൻ പറ്റി. അലാറം വെക്കാണ്ട കിടന്നത്. അല്ല, കോശി ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവെങ്കിലേ അലാറം വെക്കണ ടൈപ്പ് നമുക്ക് അങ്ങോട്ട് വിൽക്കായിരുന്നു. സംസാരിച്ച സമയം കണ്ടു വേഗം റെഡി ആവാൻ നോക്കും, നമുക്ക് പോണ്ടേ. എവിടെ പോകുന്നു? ഇന്നലെ പറഞ്ഞ ആ അടിപൊളി ചെലവിന്റെ കാര്യം മറന്ന. ഓ, കോശിയുടെ വീഴ്ചയിൽ ഞാനത് അങ്ങോട്ട് മറന്നു. ഞാൻ വീഴ്ചയില ഓർത്തത്. ഇതാ കാശ്. ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെക്കാം, അപ്പഴും ഞങ്ങൾ ഇങ്ങോട്ട് വരാം. വാ, പൊളിച്ച് നിക്കണ്ടേ. നീ വണ്ടി സ്റ്റാർട്ടാക്കി, റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി, എനിക്ക് കുളിക്കണം. എന്റെ അമ്മേ കോശി, ഇനി എങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്. എന്നെ ഇമിറ്റേറ്റ് ചെയ്യാം. ആദ്യം ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ കണ്ട് നടക്കണ്ടേ സുന്ദര.